പാട്ടും ഡാൻസും ഒപ്പം കൊണ്ടുപോയി പോയ കുട്ടിയാണ് മോള്. എനിക്കത് അറിയാം. അതിൽ മോൾ എത്ര ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം, ചെയ്യുമെന്നും അറിയാം. അപ്പം എല്ലാവരും ചോദിക്കും പാട്ടിന് അവാർഡ് കിട്ടുമ്പം, ടീച്ചർ എന്തുകൊണ്ടാണ് മോള് ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞെന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ മോളെന്താ വെച്ചാൽ ഇപ്പം പറഞ്ഞോളൂ, എല്ലാവരും കേൾക്കുമല്ലോ. എൻ്റെ ടീച്ചറാണ്. ഞാൻ 4 വയസ്സ് മുതലും ഡാൻസ് പഠിച്ചത് കലാമണ്ഡലം വിനോദ് ടീച്ചറുടെ കീഴിലാണ്. എനിക്കെൻ്റെ അമ്മയുടെയൊക്കെ ഒരു മണം ഉണ്ടാവില്ലേ സാർ, അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. അമ്മ അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് അത്രത്തോളം പരിചിതമാണ് എനിക്ക് ടീച്ചറുടെ ഒരു വാസനയൊക്കെ. വിനോദ് ടീച്ചറിന് ഒരു വിഷമമുണ്ട്, ഡാൻസ് എല്ലാം പഠിപ്പിച്ചെങ്കിലും ഡാൻസിന്റെ പേരിലല്ല ഇപ്പൊ സിത്താര അറിയപ്പെടുന്നത്. ടീച്ചർ അത്രമാത്രം ടീച്ചർ എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം 6-7 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം അത്രയും ചെയ്തിരുന്നു ഡാൻസ്. പിന്നെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് സാർ, അത് ഈ പറഞ്ഞമാതിരി കൈരളിയുടെ ഗന്ധർവ സംഗീതം തുടങ്ങി മറ്റൊരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും പാട്ടിന് കുറച്ചും കൂടിയൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ എന്തുകൊണ്ടോ ക്ലാസിക്കൽ ഭരതനാട്യം കുച്ചിപ്പുടിയാണ് ഞാൻ ബേസിക്സ് മുതൽ പഠിച്ചിരിക്കുന്നത്. അത് അവതരിപ്പിക്കാനുള്ള വേദികൾ ആ സമയത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങനെ ഒന്ന് കുറഞ്ഞു പോയി. ഇപ്പോഴും എനിക്കത് പറയാൻ ഭയങ്കര സങ്കടമാണ്, ഡാൻസ് ഞാൻ നിർത്തി എന്നുള്ളത്. എനിക്ക് നമ്മൾ ആരോഗ്യമൊക്കെ ഫുൾ പോണതിന് മുമ്പ് കുറച്ച് തവണയും കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. കേട്ടാ സച്ചിൻ, ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ മുകളിൽ വെച്ചേക്കുക. കൈരളിയിലെ ഗന്ധർവ സംഗീതത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ വഴുതിട്ട് പോയതാണ്. വിനോദ ടീച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ നോക്കാം. എന്നാലും നോക്കാം, എന്താണ് ആ വഴുതിറ്റ് മുഹൂർത്തങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. നോക്കി അത് കഴിഞ്ഞ ഉടനെ വന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഷോർട്ട് ഹെയർ ആയിട്ട് കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആയിട്ട് പാടുന്ന ആ ചേഞ്ച്. പക്ഷേ മുഖത്തിന് വലിയ മാറ്റമൊന്നും മതിയില്ല. വോയിസ് ഞാൻ റെക്കഗ്നൈസ് ചെയ്തില്ല, അതാ ഞാൻ ആലോചിച്ചത്. പെട്ടെന്ന് ഈ വോയിസ് കേട്ടിരുന്നെങ്കിലും എനിക്ക് മനസ്സിലായി സിത്താരയുടെ വോയിസ് ആണെന്ന്. പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്താണ്, ഗന്ധർവ സംഗീതത്തിന്റെ ഫൈനലാണത്. അത്രയും പേര്, അത്രയും വലിയൊരു ഓഡിയൻസിന്റെ ഒക്കെ മുമ്പിൽ നമുക്ക് കിട്ടാനുള്ള, സീരിയസ്ലി അതും ദാസാർ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മള് സ്റ്റേജിന് നടുക്കിലേക്ക് ഇങ്ങനെ കൈരളിയുടെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ മഹേഷ് പഞ്ചു ഒക്കെയാണ്, മഹേഷ് ചേട്ടനൊക്കെ സ്റ്റേജിലേക്ക് കയറ്റി വിടുമ്പോൾ എനിക്ക് ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ ചെറിയ മുഹൂർത്തമല്ല നോക്ക്. ഹരിഹരൻ ഒരുപാടാണ്, ഓ ഒരു കൊച്ചു പാവാടക്കാരി, കൊച്ചു പാവാടക്കാരി. വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല, പക്ഷേ പദവിയിലെത്തും വലിയ സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി. കാണാനുള്ളതാണ് സ്വഭാവം ഒക്കെ, സ്വഭാവത്തിലും രൂപത്തിലും വലിയ മാറ്റം വന്നിട്ട് ഞാൻ കുറെ വർഷങ്ങളായിട്ട് കാണുന്നത് ഇതുപോലെ തന്നെയാണ്. പരിചയപ്പെട്ടപ്പോഴും ഇന്നും